പ്രിയപ്പെട്ട നടിയാണ് ഡിംബിൾ റോസ് ബാലതാരമായി സിനിമയിലെത്തിയ ഡിംബിൾ റോസ് പിന്നീട് മിനിസ്ക്രീനിലെ സജീവ താരമാവുകയായിരുന്നു വിവാഹശേഷം അഭിനയ ജീവിതത്തിൽ നിന്നും ചെറിയ ഇടവേള എടുത്തെങ്കിലും പുതിയ വിശേഷങ്ങൾ പങ്കുവെച്ച് നടി ആരാധകർക്ക് മുന്നിലേക്ക് എത്താറുണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായ താരത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് തന്റെ കുടുംബ വിശേഷങ്ങൾ ഡിംബിൾ ആരാധകരുമായി പങ്കുവയ്ക്കാറുള്ളത് പാച്ചു എന്ന് വിളിക്കുന്ന ഡിംബിളിന്റെ മകനും പ്രേക്ഷകർക്ക് പ്രിയങ്കരനാണ് ഇപ്പോഴിതാ ഡിംബിളിന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോ ശ്രദ്ധ നേടുകയാണ് പോയ വർഷത്തെ സന്തോഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ളതാണ് ഡിംബിളിന്റെ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓരോ നിമിഷങ്ങൾ ഓർത്തെടുക്കുകയാണ് താരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എല്ലാവർക്കും ഒരുപാട് ഓർമ്മകൾ ഉണ്ടാകും ജയപരാജയങ്ങൾ ഉണ്ടാകും നമ്മൾ സന്തോഷിച്ച ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും മാനസികമായി തകർന്ന കുറേ സമയങ്ങൾ ഉണ്ടാകും എല്ലാവരെയും പോലെ വളരെ റോളർ കോസ്റ്ററായ ഒരു വർഷമായിരുന്നു ഇത് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനേക്കാൾ ഒരുപാട് ഹോപ്പും എല്ലാം തന്ന വർഷമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡിംബിൾ ആരംഭിച്ചത് കഴിഞ്ഞ ന്യൂ ഇയറിലാണ് പാച്ച്വിനെ ആദ്യമായി വീടിന് പുറത്തേക്ക് ഇറക്കുന്നത് വണ്ടിയിൽ പന്ത്രണ്ട് മണി വരെ കറങ്ങി എവിടെയും ഇറങ്ങിയില്ല തൃശൂർ റൗണ്ട് എല്ലാം കറങ്ങി അത് കഴിഞ്ഞ് തൊമ്മുവിന്റെ പിറന്നാൾ ആഘോഷിച്ചു മമ്മിയുടെ പിറന്നാൾ ആഘോഷിച്ചു ആശിയുടെ വിവാഹം ആഘോഷമാക്കി മാർച്ചിൽ എനിക്കൊരു മീഡിയ അവാർഡ്സ് ലഭിച്ചു അത് വലിയ സന്തോഷമായി കോട്ടയത്ത് പാച്ചുവുമായിട്ടാണ് പോയത് അത് കഴിഞ്ഞ് പാച്ചുവിന്റെ ബാപ്റ്റിസം ആഘോഷിച്ചു നമ്മൾ എല്ലാവരും കൂടിയാണ് അത് ആഘോഷിച്ചത് അത് കഴിഞ്ഞ് പിറന്നാളും ഒരു അനാഥാലയത്തിൽ പോയി ആഘോഷിച്ചു ഏപ്രിലായപ്പോൾ ഞങ്ങളുടെ ആനിവേഴ്സറി ആയി അഞ്ചു വർഷമായതുകൊണ്ട് തന്നെ ആഘോഷിക്കണമെന്നും പാച്ചുവിനെയും കൊണ്ട് എവിടെയെങ്കിലും പോകണം എന്നുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പാച്ചുവിന് വയ്യാതെ വന്ന് ആശുപത്രിയിലായിരുന്നു അതുകൊണ്ട് പോകാൻ കഴിഞ്ഞില്ല ആശുപത്രിയിലായിരുന്നു ഞങ്ങളുടെ ആനിവേഴ്സറി തൃശ്ശൂരിൽ ജനിച്ചു വളർന്നിട്ട് ഞാൻ ആദ്യമായി തൃശ്ശൂർ പൂരം കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അതെല്ലാം നമ്മൾ ഒന്ന് ആഘോഷിച്ചതാണ് ഓണവും ആഘോഷിച്ചു എല്ലാവരും പുറത്തൊക്കെ പോയി വളരെ ഹാപ്പി ഹാപ്പിയായിട്ടൊരു ഓണമായിരുന്നു പിന്നെ നമുക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവം പാച്ചുവിനെയും കൊണ്ട് സെമിത്തേരിയിൽ പോയതാണ് സങ്കടമാണോ എന്താണെന്ന് ഒന്നും അറിയില്ല ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിലും ഇട്ടിരുന്നു അത് കണ്ടിട്ട് ഒരുപാട് പേർ മെസ്സേജ് അയച്ചു അതൊരു സ്പെഷ്യലായ മൊമെൻ്റായി ഓർമ്മയിലുണ്ട് അതിനിടയിൽ പാച്ചുവിന്റെ പിറന്നാൾ ആഘോഷിച്ചു മമ്മിയുടെയും ഡാഡിയുടെയും ആനിവേഴ്സറിക്ക് സർപ്രൈസ് കൊടുത്തു അതിന്റെയൊക്കെ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ഏറ്റവും ഹാപ്പിയായ മാസം ഡിസംബർ ആയിരുന്നു എന്റെ അപ്പന്റെയും അമ്മയുടെയും കുടുംബത്തിൽ ധാരാളം പരിപാടികൾ ഉണ്ടായിരുന്നു പാച്ചു എൻജോയ് ചെയ്തു എല്ലാവരുമായും കൂടാനും ആഘോഷിക്കാനും ഒക്കെ ആയി സമയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഞാൻ പറയാതെ വിട്ടതാണ് സന്തോഷമുള്ള കാര്യങ്ങൾ ഓർക്കുന്നതല്ലേ നല്ലത് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ബ്രേക്ക് ഡൗണുകൾ ഉണ്ടായിട്ടുണ്ട് ഒത്തിരി വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്കിനി ഒന്നും വേണ്ട എന്നൊക്കെ തോന്നിയിട്ടുണ്ട് എന്തിനാ ദൈവം ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് തോന്നിയിട്ടുണ്ട് അതെല്ലാം ഉണ്ട് എങ്കിലും അതെല്ലാം മറന്നു കളഞ്ഞ് സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഓർത്ത് മുന്നോട്ട് പോയാൽ കുറച്ചുകൂടെ മുന്നോട്ട് പോകാനുള്ള ഊർജം നമുക്ക് കിട്ടും പിന്നെയുള്ള ഒരു സങ്കടം ഞാൻ ഒറ്റയ്ക്ക് നിന്ന് അവനെ നോക്കേണ്ടി വരുമെന്ന് കരുതിയതല്ല ചേട്ടൻ ബാംഗ്ലൂർ ആയതുകൊണ്ട് തന്നെ ഞാനും അവനും മിസ് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് പ്രത്യേകിച്ച് റെസൊല്യൂഷൻ ഒന്നുമില്ല ഇപ്പോൾ കുറച്ച് മടിയായിട്ടിരിക്കുകയാണ് ഇപ്പോൾ ആ മടിയൊക്കെ കുറച്ച് മാറ്റിവെച്ച് കുറച്ചുകൂടെ നല്ല രീതിയിൽ വീഡിയോസ് എടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടന്റ് ഒക്കെ ചെയ്ത് പണ്ടത്തെ പോലെ ആകണം എന്നൊരു ആഗ്രഹമുണ്ട് പിന്നെ പാച്ചു മാത്രമാണ് മനസ്സിൽ വേറെ ഒന്നുമില്ല ഡിംബിൾ റോസ് പറയുന്നു